ഹായ് ഹലോ, ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിങ്കിയുടെയും അർജുൻ്റെയും ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ഉറപ്പിക്കുന്നതും, എന്നാൽ ഇന്നലെ അവർ തമ്മിൽ പെണ്ണ് കാണൽ നടക്കുകയും, എന്നാൽ പിങ്കിക്ക് അർജുനെ ഇഷ്ടമല്ല, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, അവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പിങ്കിയുടെ ആ ഒരു തുറന്നു പറച്ചിലും ഒക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം കുടുംബത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പിങ്കിയുടെ ആ ഒരു തുറന്ന പറച്ചിലൊക്കെ കേൾക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗതം അർജുനെ വിളിക്കുന്നതും, അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അർജുൻ തുറന്നു പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഗൗതം ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ പെണ്ണിനെ ഇഷ്ടമായോ എന്നൊക്കെയുള്ള സംസാരത്തിൽ നമ്മൾ അർജുൻ പറയുന്നുണ്ട്, എനിക്ക് പെണ്ണിനെ ഇഷ്ടമായി, എനിക്ക് ആ ഒരു തുറന്നു പറച്ചിലൊക്കെ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എനിക്ക് ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ പിങ്കിക്ക് ഭയങ്കര ദേഷ്യമായി. കാരണം പിങ്കി ഒരിക്കൽ പറഞ്ഞതാണ് അർജുൻ്റെ അടുത്ത് എനിക്കൊരാളെ ഇഷ്ടമാണെന്ന്, പിന്നെ എന്തിനാണ് ഇയാൾ എൻ്റെ അടുത്ത് വീണ്ടും എന്നെ ഇഷ്ടമാണ് എന്ന് തുറന്ന് ആ ഒരു പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്നത് നമ്മളെ പിങ്കി. അപ്പോൾ അർജുൻ്റെ അടുത്ത് പിങ്കി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ, ഞാൻ ഒരു കാര്യം പറഞ്ഞതല്ലേ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ആ ഒരു ദേഷ്യത്തിലുള്ള ഒരു സംസാരവും. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ അർജുൻ ചോദിക്കുന്നുണ്ട്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ പിങ്കിയുടെ ആവശ്യപ്രകാരം നമ്മൾ അർജുൻ പിങ്കി പറയുവാണ്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന്, എനിക്ക് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എല്ലാവരോടും തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കിയുടെ ആവശ്യപ്രകാരം നമ്മൾ അർജുൻ പോവുകയാണ്. അപ്പോൾ ഈ അർജുൻ്റെ ഈ ഒരു മുഖഭാവവും, അതായത് അർജുൻ്റെ ആ ഒരു മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്ന ഒരു മുഖഭാവവും, നമ്മുടെ പിങ്കിയുടെ ആ ഒരു സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ആ മുഖമൊക്കെ കണ്ടിട്ട് നമ്മുടെ പിങ്കിയുടെ അമ്മയ്ക്കും അച്ഛനും ഏകദേശം മനസ്സിലായി അവർ പിങ്കി എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ നമ്മുടെ അരുന്ധതിക്കും സുമംഗലയ്ക്കും നമ്മുടെ ലക്ഷ്മിക്കും ആർക്കും ഒരു കാര്യം മനസ്സിലാകത്തുണ്ട്. അവർ കൂടെ ചോദിക്കണം, എന്താ നിനക്ക് പിങ്കി ഇഷ്ടപ്പെട്ടോ, നിനക്ക് പ്രിയംവധ ഇഷ്ടപ്പെട്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ അർജുൻ തുറന്ന് പറയുകയാണ്, എനിക്ക് പ്രിയംവധ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഈ കല്യാണത്തിന് സമ്മതമാണ്. പക്ഷേ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ നമ്മുടെ ബാക്കി എല്ലാവരും, അതായത് നമ്മൾ ലക്ഷ്മി ആയാലും അരുന്ധതി ആയാലും പ്രിയം നമ്മുടെ എല്ലാ കുടുംബക്കാരും നല്ല സന്തോഷത്തിലാണെങ്കിലും ഒരാൾ മാത്രം ഭയങ്കര ദേഷ്യത്തിലും ഒരു സങ്കടത്തിലുമാണ്. കാരണം നമ്മുടെ പ്രിയമത, അതായത് നമ്മളെ പിങ്കി, കാരണം ഞാൻ അർജുൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ട് അർജുൻ എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്നത് നമ്മളെ പിങ്കി. എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം അവിടെ പിങ്കി കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് കണ്ടിട്ട് ആ ഒരു ഓർമ്മ നിമിഷങ്ങളും ആ ഇത് രാമേശ്വരത്ത് പോയ അവിടുത്തെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഗൗതം നമ്മുടെ അരുണിനെ വിളിച്ചിട്ട് പറയുവാണ്, നിനക്ക് പ്രിയംവധയുടെ, അതായത് പിങ്കിയുടെ നമ്പർ കിട്ടിയോ, എന്തായി, എങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു ലോഡ്ജിനെ ആ ഒരു അവർ താമസിച്ച ആ സത്രത്തിലെ നമ്പർ ശരിയാക്കിയിട്ടുണ്ട്, അത് ഞാനിപ്പോൾ അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംസാരവും. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ അരുൺ ചോദിക്കുവാണ്, എന്താ ഇത് ഏട്ടാ, എന്താ ബ്രോ, എന്താ ഒരു ഉദ്ദേശം, എന്താ കള്ളക്കളിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം സാധാരണ അങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ ഒരു ആണിനും പെണ്ണിനും അധികം അറിയുന്നില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിൽ തന്നെ നമ്മളൊരു നമ്പർ ഇങ്ങനെ മേടിക്കുമ്പോഴത്തേക്കും എന്താ ലൈനെങ്ങാനും ആണോ ഇഷ്ടത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഇപ്പോൾ ഒട്ടും അധികം പിങ്കിയെക്കുറിച്ച് അറിയത്തുപോലുമില്ല. എന്നിട്ട് പിന്നെ നമ്പർ വാങ്ങുമ്പോഴത്തേക്കും പിന്നെ അരുണിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചോദ്യം വരത്തില്ലേ, അപ്പോൾ ആടാ എനിക്കിഷ്ടമാണ്, എനിക്ക് പിങ്കി ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം. പക്ഷേ നമ്മൾ ഒരു ആ അരുണിന് നമ്മുടെ ഗൗതം പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഏയ് ഏട്ടൻ ചുമ്മാ കള്ളം പറയുന്നതാ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുവാണ് നമ്മൾ അരുണ്. എന്നാൽ ഇവിടെ അരുണിനോട് നമ്മുടെ ഗൗതം സംസാരിക്കുന്നതെല്ലാം നമ്മുടെ നന്ദ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ നമ്മുടെ നന്ദ എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ ഗൗതം പറയുകയാണ്, എന്താ നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ നന്ദ VRS പറ്റിയുള്ള കാര്യങ്ങൾ ഗൗതമിനോട് പറയുകയാണ്, എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും VRS സാങ്ഷനാക്കി തരണമെന്ന്. അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നു, പറ്റത്തില്ല, എനിക്ക് VRS എന്തായാലും ഇപ്പോൾ സാങ്ഷനാക്കി തരാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള സംസാരത്തിൽ നമ്മളെ നന്ദ ഭയങ്കര ദേഷ്യത്തിൽ ഗൗതമിനോട് നിൽക്കുകയാണ്. മാത്രമല്ല വിക്രമിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അച്ഛനെ രക്തസാക്ഷിയാക്കാമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിർബന്ധമുണ്ടോ, ആ ഒരു തീരുമാനത്തിലാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് നമ്മളെ ഗൗതം പറയണേ ഇല്ല. ഒരു നല്ലൊരു അവാർഡൊക്കെ കൊടുത്ത് നല്ല ഒരു മനുഷ്യനായിട്ട് VRS
സാങ്ഷൻ ആക്കി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ അവർക്ക് തമ്മിൽ അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ നന്ദ ഭയങ്കര ദേഷ്യത്തിൽ പോവാണ്. അങ്ങനെ നമ്മൾ നന്ദ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ആൻറ്റി കാര്യങ്ങളൊക്കെ തിരക്കുകയും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയും എന്നാൽ അങ്ങനെയൊന്നും നീ ചെയ്യാൻ പാടില്ല, നീ വിചാരിക്കും പോലെയൊന്നും അല്ല ഗൗതം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കൂട്ടാക്കാതെ എൻ്റെ അച്ഛൻ എങ്ങനെയെങ്കിലും VRS മേടിച്ച് കൊടുക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ നന്ദ നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുമ്പോഴത്തേക്കും നമ്മുടെ അർജുന് ആ ഒരു പ്രണയ ആ ഒരു നിമിഷത്തിൽ നടക്കുവാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും പിന്നെ നമ്മുടെ പ്രിയേച്ചിയും സുമംഗലയൊക്കെ ആയിട്ടുള്ള കളിയാക്കലും അവർക്കിടയിലുള്ള സംസാരങ്ങളും അവിടെ നടന്ന ആ ഒരു പെണ്ണുകാണൽ ചടങ്ങിൽ നടന്ന ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ സുമംഗല പറയുന്നത് മെഗളിൽ പോയപ്പോൾ നല്ല സന്തോഷമായിട്ട്, അതായത് ടെറസിൽ പോയപ്പോൾ നമ്മുടെ പ്രിയംവദയും അർജുന നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് അവർ ഭയങ്കര ദുഃഖത്തിലായിരുന്നു. അർജുൻ്റെ മുഖം കണ്ടിട്ട് ഞാൻ തന്നെ ടെൻഷൻ അടിച്ചു പോയി എന്നൊക്കെയുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ അർജുൻ്റെ മുഖം വാടിയപ്പോൾ നമ്മുടെ പ്രിയേച്ചിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. അങ്ങനെ പ്രിയേച്ചി പ്രിയേച്ചി നമ്മുടെ അർജുനോട് കാര്യം തിരക്കുകയാണ്. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങൾ അർജുൻ നമ്മുടെ പ്രിയേച്ചിയുടെ അടുത്ത് വിവരിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരത്തിൽ നമ്മുടെ പ്രിയേച്ചി പറയുവാണ്, ഏയ് അങ്ങനെയൊന്നും ഇല്ല, കാരണം ഇപ്പോൾ ഈ ഒരു കാലത്ത് ആർക്കാ സ്നേഹവും പ്രണയമൊന്നും ഇല്ലാത്തത്, അതൊക്കെ എല്ലാം സോൾവ് ആവും എന്നൊക്കെയുള്ള ഒരു ആശ്വാസ വാക്കുകൾ എല്ലാം നമ്മുടെ പ്രിയേച്ചി പറയുന്നുണ്ട്. കൂടാതെ നമ്മളെ പ്രിയംവദയുടെ നമ്പറും കൂടി നമ്മുടെ പ്രിയേച്ചി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിങ്കെ നമ്മുടെ അർജുൻ വിളിക്കുന്നതും പിന്നെ പിങ്കിയായിട്ടുള്ള സംസാരവും എന്നാൽ ഇതൊന്നും ഒരു ഇഷ്ടമില്ലാതെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന പിങ്കിയാണ്. എന്നാൽ അർജുൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇപ്പോൾ കാണണം, ഞാനിപ്പോൾ വീട്ടിലോട്ട് വരുവാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ പിങ്കി അവിടുന്ന് മുങ്ങാനായിട്ട് ശ്രമിക്കുവാണ്. അങ്ങനെ അർജുൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മുങ്ങാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി സാന്ദ്രയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ട്വിസ്റ്റ്, അതായത് അവർ ആ ഒരു സംസാരിച്ച് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ അർജുൻ്റെ എൻട്രി. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്? അതായത് അർജുൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗൗതമൻ, അതായത് ഗൗതം എന്നുള്ള പേര് ഒന്നും കാര്യങ്ങളും അറിയത്തില്ലെങ്കിൽ പോലും അർജുന് മനസ്സിലായിട്ടുണ്ട് പിങ്കിക്ക് ഒരു റിലേഷനുണ്ട്. പക്ഷേ പിങ്കി അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് ഇനി പിങ്കിയെ അർജുന് മാറ്റാൻ സാധിക്കുമോ, അതായത് പിങ്കിയും അർജുനുമായിട്ടുള്ള കല്യാണം നടക്കുമോ, പിങ്കിയെ നമ്മുടെ അർജുൻ സ്നേഹിക്കുന്നത് പോലെ പിങ്കിക്ക് അർജുനെ സ്നേഹിക്കാൻ സാധിക്കുമോ, അങ്ങനെ അത് മാത്രമല്ല ഇപ്പോൾ പക്ഷേ ഈ ഒരു നമ്മുടെ പിങ്കിയും അർജുനും തമ്മിലുള്ള ആ ഒരു പ്രണയ നിമിഷം, അതായത് അവരുടെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾക്കിടയിൽ മറ്റൊരു സൈഡിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതമും നന്ദയായിട്ടുള്ള ഒരു എന്തോ ഒരു ടോമാഞ്ചറി ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയാൽ രണ്ടുപേരും മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കാനേ ശ്രമിക്കാറുള്ളൂ. ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് VRS കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യവും ഒരാൾക്ക് VRS കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ആവശ്യവും. അപ്പോൾ ഇനി ഈ രണ്ട് താരങ്ങൾക്കിടയിൽ, അതായത് നമ്മുടെ നന്ദയ്ക്കും ഗൗതമിനും പിങ്കിക്കും അർജുനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇനി എന്തൊക്കെ സംഭവങ്ങളാണ് ഇനി ഇവർക്കിടയിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്കിനി വരും നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.